ഞങ്ങളുടെ ഇപ്പോൾ ഈ തൃശ്ശൂർ എന്ന് പറയുന്ന ഈ ഇവിടെ പറയുന്ന ഭാഷ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു തൃശ്ശൂക്കാരനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നല്ല ഭരിതബോധമുള്ളവരൊക്കെ അത് ആസ്വദിക്കും. പക്ഷേ ഇത് ഞാൻ തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലും എറണാകുളത്തും വടക്കൻ ജില്ലകളിലൊക്കെ പറയുമ്പോൾ കിട്ടുന്ന വലിയ സ്വീകാര്യതയാണ്. ഇതിൻ്റെ ഒരു താളം ഈ ഭാഷയുടെ എന്തുണ്ടത് വടറാ എന്ന് പറയുന്നതിലുള്ളൊരു സംഗീതം, അങ്ങട പോയിപ്പോ ദേവരനു ഞാൻ എന്ത് തന്നെ എന്ന് പറയുന്നതിലുള്ള ഒരു 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 തൃശ്ശൂർ ഭാഷയുടെ താളം, അത് വെച്ചുകൊണ്ട് എത്രയോ സിനിമകളുണ്ടായി. ഇതുപോലെ തന്നെയാണ് തിരുവനന്തപുരം ഭാഷയുടെയും. കണ്ണൂർ ഭാഗത്ത് പറയുന്ന മലയാളത്തിന് വലിയ സ്വീകാര്യതയാണ്. നിങ്ങൾ എവിടെ ഉള്ളത് എന്ന് ചോദിക്കുന്നതിലുള്ള ഒരു ഡിക്ഷൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ആ ജയറാജു ആറാ, നിങ്ങൾ എവിടെ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ എവിടെ ഉള്ളത് എന്ന് പറയുന്നതിലുള്ള പ്രത്യേകത. അതുപോലെ നിങ്ങൾ കോഴിക്കോട്ടുകാരുടെ ഭാഷയിലുള്ള പ്രത്യേകത, ഉഷാരാട്ടോ പരിപാടി ഇങ്ങടാ, നിങ്ങൾ ശരിക്കും നിങ്ങൾ ജയറാജു ആറാ എന്നൊരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്കൊരു സംശയം, ഞാൻ തന്നെയാണോ എന്നാണ്. അയാൾ ചോദിക്കും, നിങ്ങൾ ശരിക്കോ ജയറാജു ആറാ? അപ്പം ഞാൻ പറഞ്ഞു, അതെ. അല്ല, നിങ്ങൾ ടി വിയിൽ കാണുമ്പോൾ വേറെ ആൾ, സിനിമയിൽ കാണുമ്പോൾ വേറെ മുഖം, ഇപ്പോൾ വേറെ മുഖം, നിങ്ങൾ ശരിക്കോ? എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ ഈ കോഴിക്കോട്ട് ഭാഷ പറഞ്ഞപ്പോൾ കൂടുതലും ചിലിച്ച് തൃശ്ശൂക്കാരാ. അതുപോലെ പാലക്കാട്ടുകാർ സംസാരിക്കുന്ന, പാലക്കാട്ടുകാരുടെയൊക്കെ ഭാഷ എന്ന് പറഞ്ഞാൽ വേറൊരു താളാണ്. സത്യേട്ടയെ എന്നാണ് വിളിക്കുക. സത്യേട്ടനില്ല, സത്യേട്ടൻ നല്ല നിലയിലാണെന്ന്. അയ്യോ, അതെന്ത് പറ്റി? സത്യേട്ടൻ അറിഞ്ഞില്ലേ, പൊള്ളാച്ചി എന്ന് വരുന്ന രണ്ട് കാള സത്യത്തേടെ രണ്ട് നെഞ്ചത്ത് കുത്തിയിട്ട് ആദ്യം എട്ടാമത്തെ നിലയിലായിരുന്നു, അവിടെയാണ് എമർജൻസി. എന്നിട്ട് ഇപ്പം സത്യേട്ട പതിനഞ്ചാമത്തെ നിലയിൽ നല്ല നിലയിലാണ്. അതെന്താ? അവിടെയാണ് സർജിക്കൽ ഐ സി യു. ഓ, നല്ല നിലയിലാണെന്ന് എന്നൊരു പാലക്കാട്ടുകാരൻ പറയുന്നതിൻ്റെ സുഖം, അതിന് വളരെ സ്വീകാര്യതയാണ്. അത് ആദ്യകാലത്ത് ഇതിൻ്റെ ഒരു ഞാനൊക്കെ പെർഫോമൻസ് തുടങ്ങി കുറേ കഴിഞ്ഞിട്ടാണ്, അതും ഒരു കഴിഞ്ഞൊരു അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ പ്രേംചേട്ടൻ എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഭാഷ സംസാരിക്കുന്ന ഒരു ചലച്ചിത്രം ഉണ്ടല്ലോ, രാജമാണിക്യം, അത് പറയുന്ന നെയ്യാറ്റിങ്കര ഭാഗത്തെ ഭാഷയാണ്, പക്കാ തിരുവനന്തപുരമല്ല. അതുപോലെ ഈ എന്താ പറയേണ്ടത്, ഇപ്പം തലശ്ശേരിയിലൊക്കെ ഭാഷ പറയുന്ന സിനിമയുണ്ട്, ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. കാസർഗോഡ് ഭാഷയിൽ അതെ കാസർഗോഡ് ഭാഷയുണ്ട്, നേരത്തെ ഗോപാലചേട്ടൻ പറഞ്ഞ പോലെ. പിന്നെ കൊച്ചി ഭാഷ ഏറ്റവും രസമുള്ളതാണ് കേൾക്കാൻ, ദവന്നുണ്ട് വധൂരി. ഇഷ്ടമില്ലാത്തൊരാൾ ഒരു സദസ്സിലേക്ക് കയറി വരുമ്പോൾ പറയുന്ന ദവന്നുണ്ട് അങ്ങാടി നോക്ക് വൻ വധൂരി, ഏറ്റവും ഇഷ്ടമില്ലാത്തവനെ വിളിക്കുന്ന പേരാണ് വധൂരി. അതുമാത്രമല്ല, അപ്പോൾ മച്ചാൻ ഇങ്ങോട്ട് പോയി, മച്ചാൻ മച്ചുവയിൽ കയറി പടിഞ്ഞാട്ട് പോയി, മച്ചാൻ അളിയൻ മച്ചുവ എന്ന് പറയുന്ന ആ ചെറുവഞ്ചി പടിഞ്ഞാട്ട് പോയി. ഓരോ പ്രദേശത്ത് ഓരോ തരത്തിൽ തന്നെയാണ് ഭാഷാഭേദം. എനിക്കത് വളരെ ഇഷ്ടമാണ്. ഞാൻ ചിലപ്പോൾ യാത്ര ചെയ്യാറുണ്ട് പണ്ട്, അതായത് ഇത് എനിക്കങ്ങനെ സ്വാഭാവികമായും ഈ ഒരു റീജിയണൽ ലാംഗ്വേജസ് ഇംബൈബ് ചെയ്യാനുള്ള ഒരു സിദ്ധി വളരെ ചെറിയ രീതിയിൽ എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും യാത്ര ചെയ്തിട്ടാണ് പലരുമായിട്ട് സംസാരിച്ചിട്ട്. ചില സ്ഥലത്തൊക്കെ പോയി റൂമൊക്കെ എടുത്ത് താമസിക്കുമ്പോൾ അവിടുത്തെ ആളുകളോടൊക്കെ സംസാരിക്കും.